അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഡയറക്ടർ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ ഒന്നാം വർഷ ഏകജാലക പ്രവേശന നടപടികൾ ജൂൺ മാസം 2 മുതലാണ് ആരംഭിച്ചത്. 464,147 പേരാണ് അപേക്ഷിച്ചത്. ആകെ ഗവൺമെന്റ് എയ്ഡഡ് മെരിറ്റ് സീറ്റുകളുടെ എണ്ണം 370,590, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 33,030, അൺഎയ്ഡഡ് 54,585. അങ്ങനെ ആകെ സീറ്റുകൾ 458,025. രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തീകരിച്ചപ്പോൾ മെരിറ്റ് കോട്ടയിൽ 292,624 പേരും സ്പോർട്സ് കോട്ടയിൽ 3,930 പേരും മാനേജ്മെന്റ് കോട്ടയിൽ 33,854 പേരും അൺഎയ്ഡഡ് കോട്ടയിൽ 25,585 പേരും ഉൾപ്പെടെ ആകെ 376,597 പേർ മാത്രം ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം നേടുകയുണ്ടായി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 27,134 പേരും പ്രവേശനം നേടുകയുണ്ടായി. ഇത്തരത്തിൽ ആകെ പ്ലസ് വൺ പ്രവേശനം നേടിയവർ 433,731 വിദ്യാർത്ഥികളാണ്. 4,03,731. രണ്ടാം സപ്ലിമെന്റ് അലോട്ട്മെന്റിന് ശേഷം മലബാർ മേഖലയിൽ പാലക്കാട് ജില്ലയിൽ 3,088 വിദ്യാർത്ഥികൾ പ്രവേശനം ലഭിക്കാനുണ്ടായിരുന്നു. കോഴിക്കോട് 2,217 പേർ, മലപ്പുറം ജില്ലയിൽ 8,338, വയനാട് ജില്ലയിൽ 116, കണ്ണൂർ ജില്ലയിൽ 949, കാസർഗോഡ് 1076 അപേക്ഷകൾ പ്രവേശനത്തിനായി കാത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ മലബാർ മേഖലയിൽ 15,784 പേരാണ് ആകെ പ്രവേശനത്തിനു വേണ്ടി കാത്തിരിക്കുന്നത്. മലബാർ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കെല്ലാം കൂടെ കൂട്ടുമ്പോൾ 15,784 പേർ. അധ്യയന വർഷം 2021-2022 വർഷം അനുവദിച്ച 81 താൽക്കാലിക ബാച്ചുകൾ ഈ വർഷം തുടരുകയാണ്. അതിങ്ങനെയായിരുന്നു: ഒരു ബാച്ച് കൊല്ലം ജില്ലയിൽ, 5 ബാച്ച് തൃശൂർ ജില്ലയിൽ, 14 ബാച്ചുകൾ പാലക്കാട് ജില്ലയിൽ, 18 ബാച്ചുകൾ കോഴിക്കോട് ജില്ലയിലും, 31 ബാച്ചുകൾ മലപ്പുറം ജില്ലയിലും, 2 ബാച്ചുകൾ വയനാട് ജില്ലയിലും, 9 ബാച്ചുകൾ കണ്ണൂർ ജില്ലയിലും, 1 ബാച്ച് കാസർഗോഡ് ജില്ലയിലും എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ വർഷം അനുവദിച്ച് തുടർന്ന് പോകുന്നത്. 81 ബാച്ചുകൾക്ക് പുറമെ, ഞാൻ കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറഞ്ഞത്, ആദിവാസി ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കത്തക്ക വിധം 2 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളായ നല്ലൂർനാട് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, കൽപ്പറ്റ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിൽ ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത് ഈ വർഷവും തുടരുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം അനുവദിച്ച ബാച്ചുകൾ തുടരുന്നുവെന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടിയാണ് അത് ആ കാര്യം പറഞ്ഞത്. ഇത്തരത്തിലുള്ള 83 ബാച്ചുകൾക്ക് പുറമെ ഈ വർഷം ആദ്യം തന്നെ വിവിധ ജില്ലകളിൽ നിന്നും 14 ബാച്ചുകൾ മലപ്പുറം ജില്ലയിലെത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 14 ബാച്ചുകൾ. ഈ വർഷം പ്രവേശനത്തിന് മുൻപായി തന്നെ തിരുവനന്തപുരം, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള സർക്കാർ സ്കൂളുകളിൽ 30% മാർജിനൽ ഇൻക്രീസ് വരുത്തിയിട്ടുണ്ടായിരുന്നു.
വീണ്ടും എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർദ്ധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകളിൽ 10% അധിക മാർജിനൽ സീറ്റും വർദ്ധനവും അനുവദിച്ചിട്ടുണ്ട്. കൊല്ലം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർദ്ധനവും അനുവദിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് അപേക്ഷിച്ച് എല്ലാവർക്കും പ്രവേശനം ഉറപ്പാക്കുന്നതിനായി മലബാർ മേഖലയിലെ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാകെ 97 ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 97, അത് പറയുമ്പോൾ നിങ്ങൾ ആ 14 കാര്യം വിട്ടുപോലും. ഈ വർഷം 14 ബാച്ചുകൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ 97 + 14 ആണ് ടോട്ടൽ വരുന്ന ബാച്ചുകൾ. അങ്ങനെയെങ്കിൽ ഈ വർഷം നേരത്തെ അനുവദിച്ച 14 ബാച്ചുകൾ കൂടി കൂട്ടുമ്പോൾ മൊത്തം ബാച്ചുകളുടെ എണ്ണം 111 ആകും. ഇപ്പം ഈ വർഷം മാറ്റിയ ബാച്ചുകൾ എന്ന് പറഞ്ഞാൽ 111 ആണ് പുതുതായിട്ട് ബാച്ച്. അതിൽ പാലക്കാട് 4, കോഴിക്കോട് 11, മലപ്പുറം 53, വയനാട് 4, കണ്ണൂർ 10, കാസർഗോഡ് 15 എന്നിങ്ങനെ ഇത്രയും കൂട്ടുമ്പോൾ 97 വെച്ചാവും. ഒന്നുകൂടെ പറയാം, പാലക്കാട് 4, കോഴിക്കോട് 11, മലപ്പുറം 53, വയനാട് 4, കണ്ണൂർ 10, കാസർഗോഡ് 15, ടോട്ടൽ 97. ഇതിൽ സയൻസ് കോമ്പിനേഷൻ 97, ഞാൻ പറയുക, സയൻസ് കോമ്പിനേഷൻ 17, ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ 52, കോമേഴ്സ് കോമ്പിനേഷൻ 28, പാലക്കാട് ജില്ലയിൽ 2 വീതം ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് കോമ്പിനേഷനുകൾ അനുവദിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ അല്ല, ടോട്ടൽ ഹ്യൂമാനിറ്റീസ് ആണോ? അതായത് പിന്നെ ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ 52, സയൻസ് 17, കൊമേഴ്സ് 28. അതിൽ പാലക്കാട് ജില്ലയിൽ 2 വീതം ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോമ്പിനേഷനുകളും